നമസ്കാരം, ഞാൻ ഹരിസുധൻ. HS ലേണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ ക്ലാസ്സുകളിലായി സബ്സിഡിയറി ബുക്സുകളിൽ ക്യാഷ് ബുക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്, പിന്നെ തൊട്ട് മുന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക്. ഇത്രയും നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സുകളിലായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് സബ്സിഡിയറി ബുക്കുകൾ കൂടിയുണ്ട്. അതായത് പർച്ചേസസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്. ഈ നാല് സബ്സിഡിയറി ബുക്കുകളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസസ് ബുക്ക്, അതിൽ ആദ്യത്തെ നമ്മൾ പഠിക്കുന്നത് പർച്ചേസസ് ബുക്കാണ്. പർച്ചേസസ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് അഥവാ കടത്തിന് വാങ്ങിയത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സബ്സിഡിയറി ബുക്കാണ് ഏത്, പർച്ചേസസ് ബുക്ക് എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് സെയിൽസ് ബുക്കാണ്. സെയിൽസ് ബുക്ക് കടത്തിന് വിറ്റത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രെഡിറ്റ് സെയിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് പ്രിപ്പയർ ചെയ്യുന്നത്, സെയിൽസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് പർച്ചേസസ് റിട്ടേൺസ് ബുക്കാണ്. പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്, പർച്ചേസസ് റിട്ടേൺസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് കടത്തിന് വാങ്ങിയത് നമ്മൾ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ, അതായത് പർച്ചേസസ് റിട്ടേൺ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സപ്ലയേഴ്സിന് ഗുഡ്സ് റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പർച്ചേസസ് റിട്ടേൺസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തത് സെയിൽസ് റിട്ടേൺസ് ബുക്ക്. സെയിൽസ് റിട്ടേൺസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് കടത്തിന് വിറ്റത്, ക്രെഡിറ്റ് സെയിൽ നടത്തിയതിൽ നിന്ന് കസ്റ്റമേഴ്സ് നമുക്ക് ഗുഡ്സ് റിട്ടേൺ തരികയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെയിൽസ് റിട്ടേൺസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ നാല് സബ്സിഡിയറി ബുക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ഒരു പ്രോബ്ലത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടാണ് ഓരോ പർച്ചേസസ് ബുക്കും പർച്ചേസസ് റിട്ടേൺസ് ബുക്കും സെയിൽസ് ബുക്കും അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺസ് ബുക്കും പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വിശദീകരിച്ചുകൊണ്ട് പ്രോബ്ലത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോ ക്ലാസ്സിൽ. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഈ നാല് സബ്സിഡിയറി ബുക്കുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ചോദ്യം നോക്കാം. ഫ്രം ദി ഫോളോവിങ് പ്രിപ്പയർ പർച്ചേസസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്. ഇങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ റെക്കോർഡ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ അപ്രോപ്രിയേറ്റ് ഡേ ബുക്സ് എന്ന് പറയാം. അങ്ങനെ രണ്ട് തരത്തിലും ചോദിക്കാം. അപ്പോൾ ഞാൻ ആ ചോദ്യം എങ്ങനെയൊക്കെ വരും എന്നുള്ളത് ഞാൻ രണ്ട് തരത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുക, 2018 February 1 എന്താണ് പർച്ചേസ്ഡ് ഫ്രം ബൂട്സ് ഇന്ത്യ ലിമിറ്റഡ്, ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ്, അവരുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങി, അതായത് കടത്തിന് വാങ്ങി. ക്യാഷിന് വാങ്ങുന്നതും ക്യാഷിന് വിൽക്കുന്നതും നമ്മൾ ഏത് ബുക്കിൽ എഴുതും, ക്യാഷ് ബുക്കുകളിലാണ് എഴുതുക. കടത്തിന് വാങ്ങുന്നത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുക്ക് ഏതാണ്, പർച്ചേസസ് ഡേ ബുക്ക് അഥവാ പർച്ചേസസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസസ് ജേണൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റത്തെ എന്താണ്, പർച്ചേസ്ഡ് ഫ്രം ബൂട്സ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ ബൂട്സ് ആ സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്തു, എന്തൊക്കെയാണ് വാങ്ങിയത്, 40 ജോഡി ജെൻസ് ഷൂവും 20 ജോഡി കുട്ടികളുടെ ഷൂ അല്ലേ, ഒരു ജോഡിക്ക് ഇത്ര രൂപ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ഇത് ഏത് ബുക്കിൽ എഴുതണം, പർച്ചേസസ് ബുക്കിലാണ് എഴുതേണ്ടത്. കടത്തിന് വാങ്ങിയത് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ഏത്, പർച്ചേസസ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. രണ്ടാമത്തെ എന്താ നോക്കുക, 5 February സോൾഡ് ടു പ്രിൻസ് ബൂട്സ്. പ്രിൻസ് ബൂട്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഗുഡ്സ് വിറ്റിട്ടുണ്ട്. അതായത് പിന്നെ അപ്പോൾ അത് ഏത് കടത്തിന് വിറ്റിരിക്കുകയാണ്. അപ്പോൾ അത് ഏത് ബുക്കിലാണ് എഴുതുക, സെയിൽസ് ബുക്കിലാണ് എഴുതുക അല്ലെ. കടത്തിന് വിൽക്കുന്നത് എഴുതുന്ന ബുക്കാണ് സെയിൽസ് ബുക്ക്. എന്തൊക്കെയാണെന്ന് വിശദീകരിച്ച് എഴുതണം നമ്മളതിൽ. 20 pairs ഓഫ് ചെപ്പൽ അല്ലേ, 10 pairs ഓഫ് ചിൽഡ്രൻ ഷൂസ്. അതിൻ്റെ ഓരോ പെയറിൻ്റെയും വിലയാണ് 130, 150 ഒക്കെ. അപ്പോൾ ഒരു പെയറിന് 130 ആണെങ്കിൽ 20 pairs എത്ര രൂപ വരുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇനി 9 എന്താണ്, പർച്ചേസ്ഡ് ഫ്രം സാജൻ ആൻഡ് കമ്പനി. അതും എന്താണ്, ക്രെഡിറ്റ് പർച്ചേസ് ആണ്, കടത്തിന് വാങ്ങുകയാണ്. അപ്പോൾ അത് ഏത് ബുക്കിൽ, പർച്ചേസസ് ബുക്കിൽ. അടുത്തത് എന്താ പറയുന്നത് നോക്കുക, സോൾഡ് ടു കിരൺ. കിരൺ എന്ന് പറഞ്ഞ ആൾക്ക് ഗുഡ്സ് വിറ്റു. അത് ഏത് ബുക്കിലാണ് വരിക, സെയിൽസ് ബുക്കിലാണ് വരിക. എന്താണ്, 20 pairs ഓഫ് ജെൻ ഷൂസ്. ഇനി അടുത്തത് നോക്കുക, 12 February നോക്കുക,
റിട്ടേൺഡ് ടു ബൂട്സ് ഇന്ത്യ ലിമിറ്റഡ്. നമ്മൾ ബൂട്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്ന് മുൻപ് വാങ്ങിയിട്ടുണ്ട് അല്ലേ? അത് ആദ്യം വാങ്ങിയിട്ടുണ്ട്, അതിൽ നിന്ന് അവർക്ക് റിട്ടേൺ ചെയ്തു, ഗുഡ്സ് റിട്ടേൺ ചെയ്തു. എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്തു. അപ്പോൾ വാങ്ങിയ സാധനം നമ്മൾ റിട്ടേൺ ചെയ്തു. അപ്പോൾ അത് ഏത് ബുക്കിൽ എഴുതും? പർച്ചേസസ് റിട്ടേൺസ് ബുക്കിലാണ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതെന്താണെന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്, വിശദീകരിച്ചിട്ട്. 5 pairs ഓഫ് ജെൻസ് ഷൂസ് ആണ്. ഇനി അടുത്തത് നോക്കുക, February 14th. പ്രിൻസ് ബൂട്സ് റിട്ടേൺഡ് അസ്. പ്രിൻസ് ബൂട്സ് നമ്മൾ ഗുഡ്സ് വിറ്റിട്ടുണ്ട്, ചിലപ്പോൾ എന്തൊക്കെയോ വിറ്റിട്ടുണ്ട് അല്ലേ മുൻപ്. അവരെന്ത് ചെയ്തു? നമുക്ക് സ്റ്റോ പിന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അതെന്ത് റിട്ടേണാ? നമ്മൾ സെയിൽ ചെയ്തത് റിട്ടേൺ വന്നതാണ്. അപ്പോൾ നമ്മൾ അതിനെന്ത് പറയും? സെയിൽസ് റിട്ടേൺസ്. അപ്പോൾ അത് ഏത് ബുക്കിലാണ് പ്രിപ്പയർ ചെയ്യുക? സെയിൽസ് റിട്ടേൺസ് ബുക്കിലാണ് പ്രിപ്പയർ ചെയ്യുക. എന്തൊക്കെയാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്? 3 pairs ഓഫ് ചിൽഡ്രൻ ഷൂസ് അല്ലേ. അപ്പോൾ ഈ പർച്ചേസസ് റിട്ടേൺസ് ബുക്കിനെ നമ്മൾ റിട്ടേൺ ഔട്ട്വാർഡ് ബുക്ക് എന്നും സെയിൽസ് റിട്ടേൺസ് ബുക്കിനെ നമ്മൾ റിട്ടേൺസ് ഇൻവാർഡ് ബുക്ക് എന്നും പറയാറുണ്ട് കേട്ടോ. ഇനി അടുത്തത് എന്താ നോക്കി നോക്കാം. February 16th അലവൻസ് ക്ലെയിംഡ് ഫ്രം സാജൻ ആൻഡ് കമ്പനി ₹280 ഫോർ ഷോർട്ടേജ്. ഈ സാജൻ ആൻഡ് കമ്പനിയുടെ മുന്നേ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അവരെ നിന്ന് അലവൻസ് കിട്ടിയതാണ് ഫോർ ഷോർട്ടേജ്. അതായത് ചിലപ്പോൾ നമുക്ക് സാധനം ഇറക്കിയപ്പോൾ, സ്റ്റോക്ക് ഇറക്കിയപ്പോൾ ഒരു ₹280 സ്റ്റോക്ക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അവരെ അറിയിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾക്ക് ആ ₹250 അലവൻസ് ആയിട്ട് കണക്കാക്കിക്കോളൂ, അത് കുറച്ച് ബില്ലാക്കാം, ബില്ല് ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് അലവൻസ് ക്രെഡിറ്റഡ്. അപ്പോൾ അത് ഏത് ബുക്കിലാണ് എഴുതുക? അപ്പോൾ അത് റിട്ടേണിന് തുല്യമാണ്, നമ്മൾ ആ പൈസ റിട്ടേൺ ചെയ്യുന്നതിന് തുല്യമാണ്, സ്റ്റോക്ക് കുറഞ്ഞതുകൊണ്ട്. അങ്ങനെ അലവൻസ് ക്ലെയിംഡ് ഫ്രം ഒരു പർച്ചേസിങ് കമ്പനി അല്ലെങ്കിൽ സപ്ലയറുടെ പേര് തരികയാണെങ്കിൽ അത് ഏത് ബുക്കിലാണ് വരിക? പർച്ചേസസ് റിട്ടേൺസ് ബുക്കിലാണ് വരിക. അപ്പോൾ റിട്ടേൺ വെറും ഗുഡ്സ് റിട്ടേൺ മാത്രമല്ല ഏതിൽ വരുള്ളൂ, പർച്ചേസസ് റിട്ടേണിൽ വരുള്ളൂ. ഇങ്ങനെ അലവൻസ് ക്ലെയിംഡ് ഫ്രം ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് അലവൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതും എന്തിനു തന്നെയാണ്? ഇങ്ങനെ ഷോർട്ടേജോ ഡാമേജോ ഒക്കെ വന്നു കഴിഞ്ഞാലാണ്, അത് റിട്ടേണിന് തുല്യമാണ്. മനസ്സിലായല്ലോ. അടുത്തത് നോക്കുക, കിരണിൻ്റെ എന്താണ്? അലവൻസ് ഗ്രാൻഡഡ് ടു കിരൺ. കിരണിന് അലവൻസ് കൊടുത്തു ഫോർ ഡാമേജ്. അപ്പോൾ നമ്മൾ കൊടുത്ത ഉൽപ്പന്നത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോ, ഡാമേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? നമ്മളെ അറിയിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ₹800 ഡാമേജിന് നമ്മൾ എന്ത് ചെയ്തു? ക്ലെയിം ചെയ്തു. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. അത് ഏതിന് തുല്യമാണ്? സെയിൽസ് വിറ്റ സാധനം തിരിച്ചു വന്നതിന് തുല്യമാണ്. അപ്പോൾ അതാണ് എന്ത് സെയിൽസ് റിട്ടേൺ. അപ്പോൾ ഇവിടെ നോക്കുക, പർച്ചേസസ് ബുക്കിൽ രണ്ട് ആൾക്കാർ, സെയിൽസ് ബുക്കിൽ രണ്ട് ഐറ്റം, അതുപോലെ പർച്ചേസസ് റിട്ടേണിലും സെയിൽസ് റിട്ടേണിലും രണ്ട് വീതം ഐറ്റങ്ങൾ നമ്മളവിടെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പർച്ചേസസ് ബുക്കാണ്. നോക്കുക അതിൻ്റെ ഫോർമാറ്റ്. ഫസ്റ്റ് കോളം ഡേറ്റ്, സെക്കൻഡ് കോളം നെയിം ഓഫ് സപ്ലയർ. സപ്ലയറാണ് നമുക്ക് സാധനങ്ങൾ തരുന്ന ആളുടെ പേരാണ് എഴുതേണ്ടത്. ദെൻ ഇൻവോയ്സ് നമ്പർ, ആ ബില്ലിൻ്റെ നമ്പർ. ദെൻ LF അറിയാലോ, ലെഡ്ജർ ഫോളിയോ. പിന്നെ ഡീറ്റെയിൽസ് എമൗണ്ട്. ശരിക്കും ഒരു എമൗണ്ട് കോളം മതി, ഞാനൊരു വർക്കിംഗ് നോട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഡീറ്റെയിൽസ് കോളം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഒരൊറ്റ എമൗണ്ട് കോളം മതി, അതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഈ ഡീറ്റെയിൽസ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വർക്കിംഗ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ വ്യക്തി ആരാണ്. നെയിം ഓഫ് ദി സപ്ലയർ, ബൂട്സ് ഇന്ത്യ ലിമിറ്റഡ് അല്ലേ. ബൂട്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ആദ്യത്തെ സപ്ലയർ. അപ്പോൾ നമ്മൾ ആദ്യം ഡേറ്റ് കൊടുക്കുന്നു, 2018 February 1st. ആളുടെ പേരെഴുതുക, എന്താണ് ബൂട്സ് ഇന്ത്യ ലിമിറ്റഡ്. ഇത് ഒരെണ്ണം പഠിച്ചാൽ ബാക്കിയുള്ള ബാക്കി ബുക്കുകളെല്ലാം നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പേര് നമ്മൾ എഴുതുന്നു, ബൂട്സ് ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയത്, അത് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ എഴുതണം. എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് ആ ചോദ്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 40 pairs ഓഫ് ജെൻ ഷൂസ് അറ്റ് ₹200. ദെൻ 20 pairs ഓഫ് ചിൽഡ്രൻ ഷൂസ് ₹120. അപ്പോൾ 40 pair ഷൂസ് ഒരു പെയറിന് ₹200. അപ്പോൾ ടോട്ടൽ എത്ര വരും? 40 × 200 8000 രൂപയുടെ ജെൻസ് ഷൂസ്. പിന്നെ 20 pair ചിൽഡ്രൻ ഷൂ 120 വെച്ചിട്ട്, അപ്പോൾ 20 × 120 2400. അങ്ങനെ ടോട്ടൽ 10400 എമൗണ്ട് കുളത്തേക്ക്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഈ വർക്കിംഗ് നോട്ടിന് വേണ്ടിയിട്ടാണ് ആ ഡീറ്റെയിൽസ് കോളം. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ എമൗണ്ട് കുളത്തിലേക്ക് കാണിക്കുക, എത്ര രൂപയാണ് വന്നത്? അത് 10400 വന്നു. ഇനി ആരെയാണ് വാങ്ങിക്കുന്നത്? സാജൻ്റെ കയ്യിൽ നിന്നാണ് അല്ലേ. അപ്പോൾ അയാളുടെ പേര് എന്താണ് വാങ്ങിക്കുന്നത്? 50 pair. അപ്പോൾ അത് നമ്മൾ അതേപോലെ തന്നെ ഡേറ്റ് കൊടുക്കുക. ആദ്യം നമ്മൾ February 9th ഡേറ്റ് കൊടുത്തു. അതിനുശേഷം സാജൻ ആൻഡ് കമ്പനി, സാജൻ ആൻഡ് കമ്പനി എന്ന് എഴുതുക. എന്നിട്ട് എന്താണ്, 50 pairs ഓഫ് ചപ്പൽ അറ്റ് ₹140. അതായത് 50 ജോഡി ചെരുപ്പ്, ഒരു ജോഡിക്ക് ₹140 വിലയുള്ള 50 ജോഡി ചെരുപ്പ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആൾക്ക് ഇൻവോയ്സ് നമ്പർ നമുക്ക് 1, 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാട്ടോ. അപ്പോൾ ആദ്യത്തെ ആൾക്ക് 1, നമുക്ക് ഇൻവോയ്സ് നമ്പർ തന്നിട്ടില്ലേ ചോദ്യത്തിൽ, തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പർ കൊടുക്കണം. ഇവിടെ തരാത്തത് കൊണ്ട് നമ്മൾ എല്ലാറ്റിനും ഇൻവോയ്സ് നമ്പറിൻ്റെ നേരെ 1, 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കണം. അങ്ങനെ 50 pair × 140 നമുക്ക് ആ എമൗണ്ട് കിട്ടി. ഇതോർക്കനെ അതെല്ലാം കഴിഞ്ഞു അല്ലേ, രണ്ടാൾക്കാരനേ ഉള്ളൂ. ₹7000 കിട്ടി. അങ്ങനെ ടോട്ടൽ നമ്മൾ ₹17400 ടോട്ടൽ കിട്ടി. ഇതോടൊക്കെ പർച്ചേസസ് ബുക്ക് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ ഇത്.
ഇത് ഇതിന് ഡെബിറ്റ് ക്രെഡിറ്റ് അങ്ങനെ തരംതിരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇനി അതേപോലെ തന്നെ സെയിൽസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ സെയിൽസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക. സെയിൽസ് ബുക്കിന് സെയിൽസ് ഡേ ബുക്ക് എന്നോ സെയിൽസ് ജേണൽ എന്നൊക്കെ പറയാറുണ്ട്. കടത്തിന് വിൽക്കുന്നത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സെയിൽസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷിന് വിൽക്കുന്നത് ഏത് ബുക്കിൽ? ക്യാഷ് ബുക്കിലാണ്. കടത്തിന് വിൽക്കുന്നത് റെക്കോർഡ് ചെയ്യാൻ, അപ്പോൾ ആദ്യത്തെ ടീം പ്രിൻസ് ബൂട്ട്സ് അല്ലേ, അവർക്ക് വിൽക്കുന്നത് എന്തൊക്കെയാണ് നോക്കുക. 20 pairs ഓഫ് ചപ്പൽ, 10 pairs ഓഫ് ചിൽഡ്രൻ ഷൂ അല്ലേ. അപ്പോൾ അത് നമ്മൾ അതേപോലെ എഴുതി ഡേറ്റ് കൊടുത്തിട്ട് പ്രിൻസ് ബൂട്ട്സ് നമ്മൾ പർച്ചേസ് ബുക്ക് എഴുതി അതേപോലെ തന്നെ പ്രിൻസ്. അവിടെ ഹെഡിങ്ങിന് ഒരു ചെറിയ മാറ്റം വരും, ഡേറ്റ് കഴിഞ്ഞാൽ നെയിം ഓഫ് ദി കസ്റ്റമർ ആണ് വരിക കേട്ടോ, നെയിം ഓഫ് ദി കസ്റ്റമർ. മറ്റേത് നെയിം ഓഫ് ദി സപ്ലയർ ആയിരുന്നു. ഇവിടെ നമ്മൾ ഗുഡ്സ് വിൽക്കുന്നയാൾ കസ്റ്റമർ അല്ലേ, അപ്പോൾ പിന്നെ നെയിം ഓഫ് ദി കസ്റ്റമർ. അപ്പോൾ പ്രിൻസ് ബൂട്ട്സ് അതിൻ്റെ നമ്മൾ ഇൻ മൾട്ടിപ്ലൈ ചെയ്ത് 20 × 130, 2600, 10 × 180, 1800, അങ്ങനെ 4400 രൂപേൻ്റെ സ്റ്റോക്ക് അയാൾക്ക് വിറ്റിട്ടുണ്ട്. ദെൻ പിന്നെ ആരാളത്? സോൾഡ് ടു കിരൺ, കിരണിന് വിറ്റിട്ടുണ്ട് 20 pairs ഓഫ് ജെൻ ഷൂസ്. അപ്പോൾ നമ്മൾ അടുത്ത ആളുടെ പേര് എഴുതുക, ഡേറ്റ് ആദ്യം കൊടുക്കുക, ഫെബ്രുവരി 10, ആളുടെ പേര് കിരൺ. കിരൺ എന്ന് പറഞ്ഞ ആൾക്കാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? 20 pairs ഓഫ് ജെൻസ് ഷൂസ് അറ്റ് ₹400. അപ്പോൾ നമ്മൾ ആ ഇൻവോയ്സ് നമ്പർ എഴുതാൻ മറക്കരുത് കേട്ടോ. ഇൻവോയ്സ് നമ്പർ ഓരോരുത്തർക്ക് ഓരോ 1, 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ചിലപ്പോൾ ചോദ്യത്തിൽ ഇൻവോയ്സ് നമ്പർ തരാം, അപ്പോൾ ആ ഇൻവോയ്സ് നമ്പർ അതേപോലെ എഴുതുക. ഇവിടെ നമുക്ക് തരാത്തത് കൊണ്ട് നമ്മൾ 1, 2 വെച്ചിട്ട് കൊടുക്കുക, കസ്റ്റമറുടെ ഓരോ കസ്റ്റമറുടെ പേരിൻ്റെ നേരെയും. ഇനി നമ്മൾ അത് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 20 × 400 8000. ആ 8000 പ്ലസ് 4400 12400 നമ്മൾ ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ ഫോർമാറ്റിൽ? പർച്ചേസസ് ബുക്കിൽ നെയിം ഓഫ് ദി സപ്ലയർ ആണ്, സെയിൽസ് ബുക്കിൽ നെയിം ഓഫ് ദി കസ്റ്റമർ ആണ്. അത്ര മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഫോർമാറ്റിൽ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള പർച്ചേസസ് റിട്ടേൺസ് ബുക്കാണ്. പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്, നമ്മൾ പർച്ചേസസ് റിട്ടേൺസ് ബുക്കിൽ എഴുതേണ്ടത് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മളവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എഴുതുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ കണ്ടോ രണ്ട് ഐറ്റം ആണ്, ഒന്ന് അലവൻസ് ക്ലെയിമിടും, അതുപോലെ വേറൊരു പർച്ചേസ് റിട്ടേണും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കോളം ഡേറ്റ്. ഇവിടെ പർച്ചേസ് ബുക്കിൻ്റെ പോലെ നെയിം ഓഫ് ദി സപ്ലയർ ആണ് വരിക, നെയിം ഓഫ് ദി സപ്ലയർ ആണ് ഇവിടെ വരിക. ഓക്കെ, ഇനി നോക്കുക, ഡെബിറ്റ് നോട്ട് നമ്പർ എന്നാണ് അവിടെ സംഭവം വരുന്നത്. ഡെബിറ്റ് നോട്ട് നമ്പർ, ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. അതായത് പിന്നെ ഇങ്ങനെ റിട്ടേൺ ഉണ്ടായത് കാരണം പിന്നെ ഇന്നയാളുടെ അക്കൗണ്ട് ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയിട്ടുള്ളത് അയാളുടെ അക്കൗണ്ടിൽ ആ പൈസ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ബുക്കാണ് ഏത്, ഡെബിറ്റ് അല്ലെങ്കിൽ ലീഗൽ ഡോക്യുമെൻ്റ് ആണ് ഏതെന്ന് പറഞ്ഞത് ഡെബിറ്റ് നോട്ട് നമ്പർ എന്നുള്ളത്. മനസ്സിലായല്ലോ. അപ്പോൾ ബാക്കിയെല്ലാം സെയിം തന്നെ. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ഡേറ്റ് കൊടുക്കുക, സാധാരണ പോലെ തന്നെ ആദ്യം നമ്മൾ ഡേറ്റ് കൊടുക്കുക. ബൂട്സ് ഇന്ത്യ ലിമിറ്റഡ് അല്ലേ, അവർക്കല്ലേ റിട്ടേൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. എന്താണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്? 5 pairs ഓഫ് ജെൻ ഷൂസ് ആണ് 200 രൂപയ്ക്ക്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് നോട്ട് നമ്പർ 1 കൊടുക്കുക. ഇവർക്ക് ഇങ്ങനെ ഈ അപ്പോൾ എത്ര രൂപ ഉണ്ട് അവിടെ? 1000 രൂപ. അപ്പോൾ നമ്മൾ വർക്കിംഗ് നോട്ടിലൊന്നും എഴുതണ്ട, നേരിട്ട് എഴുതാം, ഒരൈറ്റല്ലേ ഉള്ളൂ. 1000 രൂപ. അപ്പോൾ ഈ 1000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ബൂട്ട്സ് ഇന്ത്യക്ക് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ആ സ്ഥാപനം അയച്ചു കൊടുക്കുന്ന ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ലീഗൽ ഡോക്യുമെൻ്റ് ആണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ നമ്പറാണ് നമ്മളവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ അത് അതുപോലെ തന്നെ ഇത് പാർക്കപ്പ് അയച്ചിട്ടുണ്ടാവും അവർ, ആ ബൂട്ട്സ് ഇന്ത്യ ലിമിറ്റഡിന് ഒരു ഡെബിറ്റ് നോട്ട് അയച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും 1000 രൂപ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണ് പർച്ചേസസ് റിട്ടേൺ ഉണ്ടായ കാരണം. ഇനി അതേപോലെ ആർക്കും ഇവർ അയച്ചു കൊടുക്കും, സാജന ആൻഡ് കമ്പനി എന്ന് പറയുന്ന സ്ഥാപനത്തിനും ഇവർ അയച്ചു കൊടുക്കും. ഓക്കെ, അതെന്താണ്? അലവൻസ് ക്ലെയിമഡ് ആണ്, ഷോർട്ടേജ്. അതായത് അവരിൽ നിന്ന് നമ്മൾ വാങ്ങിയ സാധനത്തിൽ കുറച്ച് ഷോർട്ടേജ് ഉണ്ട്, പക്ഷേ ബില്ലിൽ ഷോർട്ടേജ് ഇല്ല. അപ്പോൾ നമ്മൾ ആ ഒരു 250 രൂപയുടെ ഷോർട്ടേജ് ഉണ്ട്, അത് നമ്മളവിടെ കാണിച്ചു. അതിനും എന്ത് ചെയ്യും? ഡെബിറ്റ് നോട്ട് ചെയ്യും. ഇനി സെയിൽസ് റിട്ടേൺസ് ബുക്കിൽ നെയിം ഓഫ് ദി കസ്റ്റമർ കഴിഞ്ഞാൽ പിന്നെ ക്രെഡിറ്റ് നോട്ട് നമ്പറാണ്, ഡെബിറ്റ് നോട്ടല്ല. സെയിൽസ് റിട്ടേൺസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് നോട്ട് നമ്പറാണ് വേണ്ടത്. ക്രെഡിറ്റ് നോട്ടും ഇതേപോലെ തന്നെ ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. അതായത് നമ്മൾ വിറ്റ സാധനം തിരിച്ചു വരികയാണ്, അപ്പോൾ നിങ്ങൾ തരാനുള്ള പൈസയിൽ ഇത്ര രൂപ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ കസ്റ്റമർ തരാനുള്ള പൈസയിൽ എത്ര രൂപയാണോ, എത്ര രൂപയുടെ സാധനമാണോ റിട്ടേൺ വന്നത്, ആ റിട്ടേൺ വന്നിട്ടുള്ള അതിൻ്റെ മൂല്യം എത്ര രൂപയാണോ, ആ രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരവ് വെച്ചിട്ടുണ്ട് അഥവാ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ സ്ഥാപനം കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്ന പിന്നെ എന്താണ് ഡോക്യുമെൻ്റ്, ലീഗൽ ഡോക്യുമെൻ്റ് ആണ് എന്ത്, ക്രെഡിറ്റ് നോട്ട്. അതിൻ്റെ നമ്പറാണ് അവിടെ കാണിക്കുക. അത് ആരൊക്കെയാണ് വരുന്നത് നോക്കി നോക്കുക. പ്രിൻസ് ബൂട്ട്സ് ആണ് അല്ലേ, പ്രിൻസ് ബൂട്ട്സ് 3 pairs ഓഫ് ചിൽഡ്രൻ ഷൂസ് ആണ് 180 രൂപയ്ക്ക്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ക്രെഡിറ്റ് നോട്ട് അയച്ചു കൊടുക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ അതെത്ര രൂപയാണ്? 540 രൂപയാണ് വരുന്നത് പ്രിൻസ് ബൂട്ട്സിൻ്റെ 3 × 180.
₹540. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അടുത്തത് എന്നാണ് വരുന്നത് നോക്കാം. പിന്നെ അവിടെ ലാസ്റ്റ് കാണാം, അലവൻസ് ഗ്രാൻഡഡ് ടു കിരൺ അല്ലേ, കിരണിന് അലവൻസ് കൊടുത്തിട്ടുണ്ട്. ഡാമേജ്, അതായത് കിരണിന് സാധനങ്ങൾ വിറ്റതിൽ ₹800 ഗുഡ്സ് ഡാമേജ് ആയതാണ്. അപ്പോൾ അത് അത് ഇൻറ്റിമേറ്റ് ചെയ്തു ആര്, കിരൺ എന്ന് പറഞ്ഞ ആൾ നമ്മളതിനെ അറിയിച്ചു. ആ അറിയിച്ചതിന് പിന്നെ ഇതായിട്ടാണ് എന്ത്, ആ ₹800 നിങ്ങളുടെ അക്കൗണ്ടിൽ വരവ് വെച്ചിട്ടുണ്ട്, ക്രെഡിറ്റ് ചെയ്തതായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് റിട്ടേൺ ആയിട്ട് ഫയൽ ചെയ്യുന്നുണ്ടാവും അവർ. അവരെന്തായിട്ട് അത് ഫയൽ ചെയ്യുക, സെയിൽസ് റിട്ടേൺ ആയിട്ടാണ് ഫയൽ ചെയ്യുക. മനസ്സിലായല്ലോ. അപ്പോൾ അലവൻസ് ഗ്രാൻഡഡ് ഫ്രം ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ, ടു ആണെങ്കിൽ സെയിൽസ് റിട്ടേൺ. അങ്ങനെയും നമുക്ക് കണക്കാക്കാം, അല്ലെങ്കിൽ നമുക്ക് ആർക്കാണ് അലവൻസ് ചെയ്തത് അവരുടെ മുന്നത്തെ ട്രാൻസാക്ഷൻ നോക്കാം. അവർ പർച്ചേസ് ആണെങ്കിൽ ഇത് പർച്ചേസ് റിട്ടേൺ ആണ്, അവർക്ക് മുൻപ് സെയിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇത് സെയിൽസ് റിട്ടേൺ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അലവൻസ് ക്ലെയിമഡ് ഫോർ ഷോർട്ടേജ് എന്ന് പറഞ്ഞിട്ട് 280 എഴുതി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, 1250. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും, അതായത് ഇതിലെങ്ങനെയാണ് പർച്ചേസസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക് എന്നിവ പ്രിപ്പയർ ചെയ്തത് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു ബുക്ക് കണ്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് മാത്രമാണെന്ന് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഇത് വേറൊരു രീതിയിൽ ചോദിക്കാറുണ്ട്, സെപ്പറേറ്റ്, അതായത് ഈ 4 ബുക്കുകൾ സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ഫ്രം ദി ഫോളോവിങ് ട്രാൻസാക്ഷൻസ് പ്രിപ്പയർ ദി പർച്ചേസസ് ബുക്ക്. നമ്മളോട് ഇവിടെ ഏത് മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, പർച്ചേസസ് ബുക്ക് മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഡിസ്കൗണ്ട്, പാക്കിംഗ് ആൻഡ് ഡെലിവറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റങ്ങളൊക്കെ എക്സ്ട്രാ കാണാം. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യാനുള്ളത്, വേറൊരു രീതിയിൽ ഇത് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ 4 ബുക്കുകൾ ഒരുമിച്ചും ചോദിക്കാം, അല്ലാതെ ഓരോ ബുക്കുകൾ സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ തരുന്നത്, പർച്ചേസസ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം. നോക്കുക, March 1st പർച്ചേസ്ഡ് ഫ്രം രാജ് ആൻഡ് സൺസ് അല്ലേ, ഇലക്ട്രിക് അയേണ്. അവിടെ ട്രേഡ് ഡിസ്കൗണ്ട് 10% ഉണ്ട്. അതായത് ഇത്രയും സാധനങ്ങൾ വാങ്ങിയപ്പോൾ അയാൾ 10% ട്രേഡ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. പിന്നെ ബെസ്റ്റ് ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഹീറ്ററും അതുപോലെ തന്നെ ടേബിൾ ഫാനൊക്കെ. അപ്പോൾ അവിടെ പാക്കിങ്ങും ഡെലിവറി ചാർജൊക്കെ കൂടിയിട്ട് ഒരു ₹180 എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാറ്റമൊന്നുമില്ല, ഈ ഡിസ്കൗണ്ട് വന്നാൽ അത് ലെസ് ചെയ്യുക, പാക്കിംഗ് ഡെലിവറി വന്നാൽ അത് ആഡ് ചെയ്യുക, അത്ര മാത്രമാണ് ഇവിടെ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ മുൻപ് ചെയ്ത കണക്കുകൾ പോലെ തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു. ഡേറ്റ് ആദ്യം നമ്മൾ കൊടുക്കുക, പിന്നെ സപ്ലയറുടെ പേര്, പർച്ചേസസ് ബുക്ക് അല്ലേ, അപ്പോൾ നെയിം ഓഫ് ദി സപ്ലയർ, ഇൻവോയ്സ് നമ്പർ, LF, ഡീറ്റെയിൽസ്, എമൗണ്ട്. ഓക്കെ, ഇപ്പോൾ 2016 March 1st രാജ് ആൻഡ് സൺസ് എന്നാണ് സപ്ലയറുടെ പേര്. എന്തൊക്കെയാണ്, ആദ്യം 40 ഇലക്ട്രിക് അയേൺ നമ്മൾ കാണിക്കുന്നു. 40 ഇലക്ട്രിക് അയേൺസ് അറ്റ് ₹200, എത്ര രൂപ വരും, 40 × 200, 8000. ദെൻ അടുത്തത് 20 ഇലക്ട്രിക് സ്റ്റൗ അല്ലേ, എത്ര, ₹400 വെച്ചിട്ട്, അതും 20 × 400, 8000, 8000 വരും. അങ്ങനെ ടോട്ടൽ 16000 വരും. നമ്മൾ കഴിഞ്ഞ കണക്കിൽ അത് പുറത്തേക്ക് എമൗണ്ട് കുളത്തേക്ക് എടുത്ത് എഴുതായിരുന്നു. പക്ഷേ ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട്, 10% ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. ആ ഡിസ്കൗണ്ട് നമ്മൾ അതിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ താഴെ ലെസ് 10% ട്രേഡ് ഡിസ്കൗണ്ട്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, ആ ടോട്ടൽ കിട്ടിയ 16000 × 10/100, 16000 × 10/100 എത്ര കിട്ടുക, ₹1600 കിട്ടും. ആ ₹1600 കുറച്ചിട്ടാണ് നമ്മൾ പൈസ കൊടുത്താൽ മതി, മനസ്സിലായല്ലോ. അപ്പോൾ 16000 നിന്ന് 1600 കുറയ്ക്കുക, അപ്പോൾ 14,400 കിട്ടും. ഓക്കെ, അടുത്തത് വരുന്നത്, അപ്പോൾ ഡിസ്കൗണ്ട് വന്നാൽ നമ്മളിവിടെ ലെസ് ചെയ്യുക, അത്ര മാത്രമേ ഇവിടെ പ്രധാനമുള്ളൂ, വേറെ ഒന്നും. ബാക്കിയൊക്കെ നമ്മൾ മുന്നത്തെ കണക്കിൽ ചെയ്ത പോലെ തന്നെ, ആളുടെ പേര്, ഐറ്റങ്ങളുടെ ഐ ഡീറ്റെയിൽ ഒക്കെ കൂടി കൂട്ടിയിട്ട് ലാസ്റ്റ് എമൗണ്ട് കുളത്തേക്ക് എഴുതുക. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഇനി അടുത്തത് ബെസ്റ്റ് ഇലക്ട്രിക്കൽസ്, അവരുടെ കയ്യിൽ നിന്നും രണ്ട് ഐറ്റങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു. ആദ്യം ബെസ്റ്റ് ഇലക്ട്രിക്കൽസ് അല്ലേ, സ്ഥാപനത്തിൻ്റെ പേര് ബെസ്റ്റ് ഇലക്ട്രിക്കൽസ് എന്നാണ്. നമ്മൾ ആദ്യം ഡേറ്റ് നമ്മൾ കാണിക്കുന്നു, എത്രയാണ് ഡേറ്റ് വരുന്നത്, 8th അല്ലേ, 8th ബെസ്റ്റ് ഇലക്ട്രിക്കൽസ്. എന്നിട്ട് എമൗണ്ട് അല്ല, ഐറ്റം ഏതാണ്, 30 ഹീറ്ററുകളാണ് അല്ലേ, ₹130. അപ്പോൾ 30 × 130, 3900. ദെൻ 20 ടേബിൾ ഫാന്, ₹1200. അപ്പോൾ എത്ര വരും, ₹24000. അങ്ങനെ അതിൻ്റെ കൂടെ അവിടെ എന്തും കൂടി ആഡ് ചെയ്യണം. നമ്മൾ ഒരു പാക്കിംഗ് ആൻഡ് ഡെലിവറി ₹150 വന്നിട്ടുണ്ട്. ഇവർക്കത് നമുക്കിവിടെ എത്തിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളൊരു ചാർജാണ്. അത് ബെസ്റ്റ് ഇലക്ട്രിക്കൽസിന് ഉണ്ടായിട്ടുണ്ട്. ആ പൈസയും കൂടി നമ്മൾ കൊടുക്കണം. അത് ആഡ് പാക്കിംഗ് ആൻഡ് ഡെലിവറി, നമ്മളത് കൂട്ടി എഴുതുക. ഓക്കെ, അപ്പോൾ എത്ര രൂപ, 150. അങ്ങനെ ടോട്ടൽ 28,050, 28,050. അങ്ങനെ നമ്മളത് ടോട്ടൽ ചെയ്യാം, ഇത്രയേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ആലോചിക്കുക, എന്താണ്
ട്രേഡ് ഡിസ്കൗണ്ട് വന്നാൽ അത് ലെസ് ചെയ്യുക, പാക്കിംഗ് ആൻഡ് ഡെലിവറി പോലത്തെയുള്ള അഡീഷണൽ ചാർജുകൾ വരികയാണെങ്കിൽ അത് ആഡ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് സബ്സിഡിയറി ബുക്കുകൾ. ഇങ്ങനെ സെയിൽസ് ബുക്കും അതുപോലെ പിന്നെ പർച്ചേസസ് റിട്ടേണും സെയിൽസ് റിട്ടേണും ഈ ബുക്കുകളെല്ലാം ഇങ്ങനെയും പ്രിപ്പയർ ചെയ്യാൻ വരാറുണ്ട്. സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരാറുണ്ട്, ഒരുമിച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള പ്രോബ്ലം ആയിട്ടും വരാറുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും എക്സാമ്പിളാണ് ഞാൻ തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ പ്രോബ്ലവും സബ്സിഡിയറി ബുക്കുകൾ എങ്ങനെ ഈ നാല് ബുക്കുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ കണക്ക് ചെയ്തതിൽ, ഇപ്പോൾ ഇൻവോയ്സ് നമ്പറൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാം കേട്ടോ, നമുക്ക് 1, 2 വെച്ചിട്ട് കൊടുക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ പിന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ. അപ്പോൾ ഈ പ്രോബ്ലം ഈ പിന്നെ പർച്ചേസസ് ബുക്ക് മുതൽ സെയിൽസ് റിട്ടേൺസ് ബുക്ക് വരെയുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.